വരന്തരപ്പിള്ളിയിൽ പശുക്കുട്ടിയുടെ നാവിൽ ചൂണ്ടക്കുളുത്ത തുളച്ചുകയറി. നാല് ഡോക്ടർമാർ 6 മണിക്കൂർ പരിശ്രമിച്ച ചൂണ്ടക്കുളുത്ത നീക്കം ചെയ്തു. പുല്ലിൽ ഉപേക്ഷിച്ച ചൂണ്ടക്കൊളുത്ത് നാവിൽ തുളഞ്ഞുകയറി പശുക്കിടാവ് വേദനയിൽ കഴിഞ്ഞത് 6 മണിക്കൂർ. അവസാനം 4 ഡോക്ടർമാർ പരിശ്രമിച്ച് ചൂണ്ട നീക്കം ചെയ്തു. വരന്തരപ്പിള്ളി റൊട്ടിപ്പടി ചേറോടൻ രാജന്റെ വീട്ടിലെ 7 മാസം പ്രായമുള്ള പശുക്കിടാവാണ് തീറ്റപ്പുല്ലിൽപ്പെട്ട ചൂണ്ട കടിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4 സംഭവം. വീടിന് സമീപത്തെ കുറുമാലിപ്പുഴയോരത്ത് വളർന്നു നിന്ന പുല്ലാണ് രാജൻ പശുക്കൾക്ക് നൽകാൻ അരിഞ്ഞുകൊണ്ടുവന്നിരുന്നത്. എന്നാൽ പുഴയോരത്ത് ചൂണ്ടയിട്ട് മീൻ പിടിച്ചിരുന്ന ചിലർ അശ്രദ്ധമായി ഉപേക്ഷിച്ച പൊട്ടിയ ചൂണ്ടയുടെ മൂർച്ചയുള്ള കൊളുത്ത് പുല്ലിൽ അകപ്പെട്ടിരുന്നു. പുല്ല് തിന്ന ശേഷം വെള്ളം കുടിച്ച പശുക്കുട്ടിയുടെ മുഖത്ത് ചോര കണ്ടതോടെയാണ് വീട്ടുകാർ സംഭവം ശ്രദ്ധിക്കുന്നത്. നാവിൽ തറച്ചുകയറിയ ചൂണ്ടാക്കൊളുത്ത് നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ചിലർക്ക് പശുക്കുട്ടിയുടെ കടിയേൽക്കുകയും ചെയ്തു. തുടർന്ന് വരന്തരപ്പള്ളി വെറ്റിനറി ആശുപത്രിയിലെ ജീവനക്കാരെ വിവരമറിയിച്ചു. എന്നിട്ടും ചൂണ്ട എടുക്കാനാവാതെ വന്നപ്പോൾ ചെങ്ങാലൂർ വെള്ളിക്കുളങ്ങര മൃഗാശുപത്രിയിലെ ഡോക്ടർമാരും സ്ഥലത്തെത്തി. തുടർന്ന് കുത്തിവെച്ച പശുക്കിടാവിനെ മയക്കിയ ശേഷമാണ് ചൂണ്ട നീക്കം ചെയ്തത്. ഒന്നിലേറെ കൊളുത്തുകളുള്ള പ്രത്യേകതരം ചൂണ്ടയായതിനാൽ തറച്ചുകയറിയ പശുക്കുട്ടിയുടെ നാവിൽ നിന്ന് നീക്കം ചെയ്യാൻ ഏറെ പാടുപെട്ടുവെന്ന് വെറ്റിനറി വകുപ്പ് ജീവനക്കാർ പറയുന്നു. 6 മണിക്കൂർ പാടുപെട്ടാണ് പശുക്കിടാവിന്റെ നാവിൽ നിന്ന് ചൂണ്ട പുറത്തെടുത്തത്. നാവിനടിയിലും കവളിലും കാര്യമായ മുറി ഉണ്ടായിരുന്ന പശുക്കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു. മുറി ഉണങ്ങുന്നതിനുള്ള മരുന്നും ദ്രവരൂപത്തിലുള്ള ഭക്ഷണവുമാണ് ഇപ്പോൾ നൽകുന്നത്. പുഴയോരത്തെ അനധികൃത ചൂണ്ടയിടൽ നിർത്താൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് പുതുക്കാട്.